Divine Thoughts, a journey to the innermost recesses of our soul. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്ലീവാ വഴി കൈവന്നിരിക്കുന്ന വിജയത്തിൻ്റെ മഹാത്മ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏലിയ ശ്ലീവ മൂഷാകാലങ്ങളിലെ ഏഴാമത്തെ ഞായറാഴ്ച സഭാമാതാവ് നമ്മുടെ വിജയദിനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 20:1-16 വരെയുള്ള തിരുവചനത്തിലെ ജോലിക്കാരുടെ ഉപമയാണല്ലോ. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് തദൃശ്യം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഉപമയിൽ ഉടമസ്ഥൻ അതിരാവിലെയും 3 മണിക്കൂറിലും 6 മണിക്കൂറിലും 9 മണിക്കൂറിലും വേതനം നൽകാമെന്ന കരാറിൽ ജോലിക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നു. ആരും ജോലിക്ക് വിളിക്കാത്തവരായി 11 മണിക്കൂറിൽ കാണപ്പെടുന്ന ജോലിക്കാരെയും മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നു. വൈകുന്നേരമായപ്പോൾ എല്ലാ ജോലിക്കാർക്കും 1 ദിനാറ കൂലി കൊടുക്കാനുള്ള ഉടമസ്ഥന്റെ തീരുമാനം ആദ്യം വന്നവർക്ക് വീട്ടുടമസ്ഥനു നേരെ പിറുപിറുക്കാൻ കാരണമായി. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ പിമ്പന്മാരുമാകും എന്ന വചനത്തോടെ സുവിശേഷഭാഗം അവസാനിക്കുന്നു. സുവിശേഷഭാഗത്തിലെ അതിരാവിലെ 3 മണിക്കൂർ, 6 മണിക്കൂർ, 9 മണിക്കൂർ, 11 മണിക്കൂർ എന്നീ സമയങ്ങളെ രാവിലെ 6 മണി, 9 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകുന്നേരം 3 മണി, 5 മണി എന്നിങ്ങനെയാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഗ്രിഗറി ഈ വചനഭാഗത്തെ വ്യാഖ്യാനിച്ച് ഇപ്രകാരം പറയുന്നു: വീട്ടുടമസ്ഥൻ നമ്മുടെ സൃഷ്ടാവും മുന്തിരിത്തോട്ടം അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിയ സാർവത്രിക സഭയുമാണ്. ദൈവം സഭയാകുന്ന ഈ മുന്തിരിത്തോട്ടത്തെ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ വിശുദ്ധരെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ആദം മുതൽ നോഹ വരെയുള്ള കാലഘട്ടത്തെ അതിരാവിലെ എന്നും നോഹ മുതൽ അബ്രാഹം വരെയുള്ള കാലഘട്ടത്തെ 3 മണിക്കൂർ എന്നും അബ്രാഹം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തെ 6 മണിക്കൂർ എന്നും മോശ മുതൽ ഈശോയുടെ ആഗമനം വരെയുള്ള കാലഘട്ടത്തെ 9 മണിക്കൂർ എന്നും ഈശോയുടെ ആഗമനം മുതൽ ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തെ 11 മണിക്കൂർ എന്നും വിശുദ്ധ ഗ്രിഗറി വ്യാഖ്യാനിക്കുന്നു. 1 ദിനാറ വീതം വേദന നൽകാമെന്നായിരുന്നല്ലോ അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കപ്പെട്ടവരോടുള്ള ഉടമസ്ഥന്റെ കരാർ. ദിനാറ എന്നതുകൊണ്ട് രക്ഷ എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് വിശുദ്ധ ഒറിജിൻ പറയുന്നു. 3 മണിക്കൂറിൽ ചന്തസ്ഥലത്ത് അലസരായി നിന്നവരെയാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചത്. മിശിഹായുടെ സഭയോടൊപ്പമല്ലാത്ത സ്ഥലമാണ് ചന്തസ്ഥലം എന്നും അലസർ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാത്തവരാണെന്നും വിശുദ്ധ ക്രിസോസ്റ്റം വ്യാഖ്യാനിക്കുന്നു. അതിരാവിലെയും 3, 6, 9 മണിക്കൂറുകളിൽ അയക്കപ്പെട്ട ജോലിക്കാർ യഹൂദ ജനതയാണെന്നും എന്നാൽ 11 മണിക്കൂറിൽ അയക്കപ്പെട്ടവർ വിജാതിയരാണെന്നും വിശുദ്ധ ഗ്രിഗറി വിവരിക്കുന്നു. 11 മണിക്കൂർ വരെ മുന്തിരിത്തോട്ടത്തേക്ക് പോകാൻ വൈകാനുള്ള കാരണം ആരും അതുവരെ തങ്ങളെ വേലയ്ക്ക് വിളിക്കാത്തതാണെന്ന് അവർ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആരാലും ജീവന്റെ വഴി പ്രഘോഷിക്കപ്പെടാത്തവർ എന്നാണെന്ന് വിശുദ്ധ ഗ്രിഗറി വ്യാഖ്യാനിക്കുന്നു. ഉടമസ്ഥൻ വൈകുന്നേരമായപ്പോൾ ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നതിന് ഈ ലോകം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു. ഹെബ്രായക്കാർക്കുള്ള ലേഖനം 11:39-40 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു: വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാകപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. 11 മണിക്കൂറിലെ ജോലിക്കാർ മിശിഹായുടെ കരുണ സ്വീകരിച്ചവരും മിശിഹായുടെ സ്വന്തമായതുകൊണ്ടുമാണ് യജമാനൻ അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർ വരെ കൂലി കൊടുക്കുന്നതെന്ന് വിശുദ്ധ ഒറിജിൻ പറയുന്നു.
ഈ ലോകത്ത് ആദ്യം ജന്മമെടുത്തവരും അവസാനം ജന്മമെടുത്തവരും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് ആരുടെയും അധ്വാനത്തിൻ്റെ വലുപ്പച്ചെറുപ്പം കണക്കാക്കാൻ പറ്റുകയില്ലെന്നും ആര് എപ്പോൾ ഈ ലോകത്ത് ജന്മമെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല ദൈവമായതുകൊണ്ടും ആദ്യം മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കായി പോയവർക്ക് അവസാനം വേലക്ക് പോയവരെക്കാൾ കൂലിക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് യജമാനന്റെ പ്രവൃത്തിയിൽ അനീതിയില്ലെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു. പിമ്പന്മാർ മുമ്പന്മാർ എന്നും മുമ്പന്മാർ പിമ്പന്മാർ എന്നും പറയുമ്പോൾ പിമ്പന്മാർ മുമ്പന്മാരെക്കാൾ ശ്രേഷ്ഠരാണ് എന്നല്ല, മറിച്ച് അവരുടെ വ്യത്യസ്ത സമയങ്ങൾ അവരുടെ അതുല്യതയ്ക്കും കാരണമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു. ഏലിയ സ്ലീവ മൂശാകാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ച നമുക്ക് മിശിഹായുടെ മുന്തിരിത്തോപ്പായ സഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് രക്ഷയാകുന്ന ദനാറ സ്വന്തമാക്കാം. നമ്മുടെ ദൈവഹിത പ്രകാരമുള്ള ജീവിതത്തിന് പ്രതിഫലം ലഭിക്കും എന്നും വിശ്വസിക്കാം. അവരുടെ നന്മയിൽ അസൂയപ്പെടാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യാതെ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാം. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ഈശോയുടെ അനുയായികളായ നമുക്ക് അവിടുത്തെ വഴിയെയും സത്യത്തെയും ജീവനെയും അനേകരിലേക്ക് എത്തിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.